നമസ്കാരം. കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വിമാനം ലാൻഡിംഗ് പാളിയതോടെ പറന്നുയരാൻ ശ്രമിച്ചിരുന്നതായാണ് കോക്പിറ്റ് ചിത്രങ്ങൾ നൽകുന്ന സൂചനയെന്ന് വ്യോമയാന വിദഗ്ധർ. വിമാനത്തിന്റെ ത്രസ്റ്റ് ലിവർ ടേക്ക് ഓഫ് പൊസിഷനിലാണ് ഉണ്ടായിരുന്നത്. എഞ്ചിൻ സ്റ്റാർട്ട് ലിവർ ഓഫ് സ്ഥാനത്തല്ല. അതേസമയം ചിറകുകളിലെ ഫ്ലാപ്പുകൾ നിയന്ത്രിക്കുന്ന ലിവർ ലാൻഡിംഗ് പൊസിഷനിൽ തന്നെയാണ്. അപകടത്തിന് ശേഷം വിമാനത്തിനുള്ളിൽ നിന്ന് പകർത്തിയ കോക്പിറ്റിന്റെ ചിത്രങ്ങൾ കണ്ട വിദഗ്ധരുടെ നിഗമനം ഇങ്ങനെയാണ്. റൺവേയിൽ ഏറെ മുന്നോട്ട് പോയി നിലം തൊട്ടതിനാൽ വേഗം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ വീണ്ടും പറന്നുയരാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരിക്കാം. ടേക്ക് ഓഫിന് വിമാന ചിറകുകളിലെ ഫ്ലാപ്പുകൾ 10 ഡിഗ്രിയിൽ താഴെയാണ് ക്രമീകരിക്കേണ്ടത്. എന്നാൽ അവ 40 ഡിഗ്രിയിലാണെന്ന് ചിത്രത്തിൽ വ്യക്തമാണ്. ഇത് ലാൻഡിംഗ് സമയത്ത് മാത്രം നടത്തുന്ന ക്രമീകരണമാണ്. തീപിടുത്തം ഒഴിവാക്കാൻ എഞ്ചിൻ ഓഫ് ചെയ്തിരിക്കാമെന്ന നിഗമനങ്ങൾ ശരിയല്ലെന്നാണ് ചിത്രത്തിലെ എഞ്ചിൻ സ്റ്റാർട്ട് ലിവറിന്റെ സ്ഥാനം നൽകുന്ന സൂചന. വിമാനം താഴെ വീണ് പിളർന്നതോടെ തനിയെ എഞ്ചിൻ പ്രവർത്തനം നിറച്ചതാകാമെന്നാണ് അനുമാനം. അപകടത്തിന്റെ ആഘാതത്തിലോ കോക്പിറ്റിലെ പൈലറ്റുമാരെ രക്ഷിക്കുന്നതിനിടയിലോ ലിവറുകളുടെ സ്ഥാനം മാറിയതാകില്ലേ എന്ന ചോദ്യത്തിന് അത് സംഭവിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതേസമയം കരിപ്പൂർ വിമാനാപകടം ലാൻഡിംഗ് സമയത്തെ അശ്രദ്ധമായ പ്രവൃത്തി മൂലമെന്ന് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടും പുറത്തുവന്നു. കരിപ്പൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR മഞ്ചേരി CJM കോടതിയുടെ ചുമതല വഹിക്കുന്ന നിലമ്പൂർ 1st class മജിസ്ട്രേറ്റിന് സമർപ്പിച്ചു. അശ്രദ്ധമായ അപകടം ഉണ്ടാക്കിയതിനുള്ള IPC എയർക്രാഫ്റ്റ് ആക്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ പൈലറ്റ് DV സാഠയുടെ പ്രവർത്തന മികവാണ് ദുരന്തത്തിന്റെ ആഴം കുറച്ചതെന്ന് വിദഗ്ധർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല മംഗലാപുരം വിമാന ദുരന്തം പോലെ കത്തിയമരാതെ വിമാനത്തെ കാത്തത് പൈലറ്റിന്റെ മിടുക്കാണെന്ന് വ്യോമയാന വിദഗ്ധൻ അർജുൻ വെള്ളോട്ടിയും പറഞ്ഞിരുന്നു. ജീവൻ നൽകിയും വിമാനത്തിലുണ്ടായിരുന്ന 189 പേരെ രക്ഷപ്പെടുത്തിയ പൈലറ്റ് സാഠയെ വാനോളം ഉയർത്തി നിരവധി ആളുകളാണ് ഇതിനു പുറമെ രംഗത്തെത്തിയത്. എന്നാൽ വിമാനാപകടത്തെ തുടർന്ന് അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്.